ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ചാനലിലേക്ക് എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിപ്പോൾ പറയുന്നത് മുടി കൊഴിച്ചിൽ. അപ്പോൾ നമ്മൾ എണ്ണ തേക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഷാമ്പുവിൻ്റെ ഉപയോഗം കുറച്ച്, അല്ലെങ്കിൽ വീഗൻ കുറഞ്ഞ ഷാമ്പു ഉപയോഗിക്കുന്നു, പലതും ചെയ്തിട്ടും മുടി കൊഴിച്ചിൽ മാറുന്നില്ല, അല്ലെങ്കിൽ മുടി വീണ്ടും കൊഴിയുന്നതിൻ്റെ അളവ് അങ്ങോട്ട് നന്നായിട്ട് കുറയുന്നില്ല എന്നുള്ളൊരു സാഹചര്യം. അപ്പോൾ അത് നമ്മൾ ഇത്രയും ശ്രദ്ധിച്ചിട്ടും നമ്മളെ കൊണ്ട് ആ ഒരു മുടി കൊഴിച്ചിൽ എന്തെന്ന് ചിലപ്പോൾ നമുക്ക് തന്നെ അറിയാമായിരിക്കും. കുറച്ച് നമ്മൾ അറിയുന്ന കാരണങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നമ്മൾ ഇപ്പം ഹോസ്റ്റലിൽ താമസിക്കുന്ന പെൺകുട്ടികൾക്ക് അവരുടെ ആ അവിടുത്തെ ഒരു വെള്ളം പിടിക്കാഴിക വരും, ആ ഒരു രീതിയിൽ കുളിക്കുമ്പോൾ ഉപയോഗിക്കുന്ന വെള്ളം പിടിക്കാതെ വരികയും മുടി കൊഴിയുന്നൊരു ശീലം, അല്ലെങ്കിൽ മുടി കൊഴിയുന്നൊരു സംഭവം സ്വാഭാവികമായിട്ടും ഉണ്ടാകാറുണ്ട്. അപ്പം അങ്ങനെ ഹോസ്റ്റലിൽ പോയി നിന്ന് അവിടുത്തെ കുളിയിൽ നിങ്ങൾക്ക് മുടി കൊഴിയുന്നുവെങ്കിൽ നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. നിങ്ങൾ ചെയ്യേണ്ട പ്രധാന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ആഴ്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ 2-3 ദിവസം കൂടുമ്പോൾ മാത്രം നിങ്ങൾ തല നനയ്ക്കുക, തലമുടി കഴുകാൻ ശ്രമിക്കുക. കാര്യം ദിവസേന നമ്മൾ ഇങ്ങനെ ഈ ആ ഒരു അഴുക്ക വെള്ളം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് തന്നെ അറിയാം, ഹോസ്റ്റലിലെ വെള്ളത്തിൽ നിന്നാണ് എനിക്ക് മുടി ഇങ്ങനെ കൊഴിയുന്നത്. ഞാൻ ഹോസ്റ്റലിൽ എത്തുന്നതിന് മുൻപ് എനിക്ക് ശരിക്കും മുടി ഉണ്ടായിരുന്നു. അതിന് ശേഷം എനിക്ക് മുടി നന്നായിട്ട് കൊഴിയാൻ തുടങ്ങി എന്ന് നമ്മൾ സ്വയം പറയുമ്പോഴും, നമ്മൾ ദിവസേന ആ വെള്ളത്തിൽ തന്നെ വീണ്ടും വീണ്ടും മുടി കഴുകുന്നൊരു ടെൻഡൻസി കാണിക്കാറുണ്ട്. അതുകൊണ്ട് വേറൊന്നുമല്ല നിങ്ങൾ ചെയ്യേണ്ടത്. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ട് എങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ ഹോസ്റ്റലിലുള്ള കുളിയുടെ അളവ് കുറയ്ക്കുക, എന്ന് നിങ്ങൾക്ക് ശരീരം ദേഹം വൃത്തിയാക്കുക, പിന്നെ ഫേസ് വൃത്തിയാക്കി കണ്ടിന്യൂ ആയിട്ട് ചെയ്യുക. പിന്നീട് ആഴ്ചയിൽ പിന്നെ ഒരു 2-3 തവണ മാത്രം തലമുടി കഴുകാൻ നോക്കുക. വേറൊന്നുമല്ല, അത് പല നമുക്ക് പിടിക്കാത്ത വെള്ളത്തിൽ നമ്മൾ തല കഴുകുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് മുടി കൊഴിച്ചിലുണ്ടാകും. അപ്പോൾ അത് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ്. പിന്നീട് നമ്മൾ കഴിക്കുന്ന ഫുഡ്, ആഹാര കാര്യത്തിൽ നമ്മൾ കുറച്ച് ശ്രദ്ധിക്കണം. വേറൊന്നുമല്ല, ഞാൻ ആദ്യം തന്നെ പറയാം, മുടി കൊഴിയുന്നത് ഇന്നിപ്പം സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവരും നേരിടുന്ന വലിയൊരു പ്രശ്നമാണ്. മുടി കൊഴിയുന്നതിന് പിന്നിൽ പല കാരണങ്ങളുണ്ട്, അതിനെക്കുറിച്ചൊന്നും നമ്മൾ കൂടുതൽ ചിന്തിക്കാറില്ല. എണ്ണകൾ മാറ്റുന്നതും അതുപോലെ നമുക്ക് ഓരോ ടിപ്സുകൾ, ഇപ്പം എൻ്റെ ചാനലിൽ തന്നെ മുടി കൊഴിയാതിരിക്കാനൊക്കെ ആയിട്ട് അനവധി ടിപ്സ് ഇടുന്നുണ്ട്. അപ്പം അതെല്ലാം പരീക്ഷിക്കുന്നതോടൊപ്പം നമ്മൾ ഈ മുടി കൊഴിയുന്നതിൻ്റെ പ്രധാന കാരണം എന്ത് എന്ന് നമ്മൾ ചിന്തിക്കാറില്ല. പൊടിയും മലിനീകരണവും നമ്മൾ കഴിക്കുന്ന ആഹാരവും നമ്മൾ മാറി മാറിയുള്ള വെള്ളം മാറി കുളിക്കുന്നതും ഒക്കെ നമ്മുടെ ഈ മുടി കൊഴിയുന്നതുമായിട്ട് വലിയ ബന്ധമുണ്ട്. കാര്യം ചുരുക്കി പറഞ്ഞാൽ, ആഹാരങ്ങൾ കഴിക്കുന്നത് മുടി കൊഴിയുന്നതിന് ചില ആഹാരങ്ങൾ കഴിക്കുന്നത് മുടി കൊഴിയുന്നതിന് കാരണമാകുന്നു. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കാരണമാണ് കാർബോഹൈഡ്രേറ്റ് അമിതമായിട്ടടങ്ങിയ ഫൈബറുകൾ തീരെ കുറഞ്ഞ ആഹാരങ്ങൾ, ബിസ്ക്കറ്റ്, കേക്കുകൾ എന്നിവയിൽ കാർബോഹൈഡ്രേറ്റ് വളരെ കൂടുതലാണ്. അത് മാത്രമല്ല, ഫൈബർ വളരെ കുറവാണ്. ഇത് മുടി കൊഴിയുന്നതിന് കാരണമാകുന്നു. പിന്നെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഒഴിവാക്കുവാൻ ആളുകൾ മടിക്കുന്നതുമായ ആഹാരങ്ങളാണ് അടുത്തത്. വേറൊന്നുമല്ല, എണ്ണയിൽ വറുത്ത ആഹാരങ്ങൾ മുടിയുടെ ആരോഗ്യത്തെ സാരമായി ബാധിക്കും. അമിതമായി കൊഴുപ്പ് ഉള്ളിൽ ചെല്ലുന്നതോടെ മുടിയുടെ ബലവും കുറയും. ഇത് കൊഴിയുന്നതിന് കാരണമാകുന്നു. പിന്നെ പാക്കറ്റിൽ ലഭിക്കുന്ന പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ്, കാര്യം ഇതിനകത്ത് നമ്മൾ, ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ വരുന്ന ഫുഡ് നമുക്ക് ഏറ്റവും ശരീരത്തിന് അമിത കൊഴുപ്പ് നൽകുകയും അതുപോലെ ആ അമിത വണ്ണവും വയറ് ചാടാനും ഒക്കെ ഉള്ള കാരണം ആകുന്നതിനോടൊപ്പം മുടി കൊഴിയാനും അത് കാരണമാകുന്നു. ഇത് മുടിയെ വേരോടെ നശിപ്പിക്കുകയും, കാര്യം കൊഴിയുന്ന മുടിയുടെ സ്ഥാനത്ത് വേറൊരു മുടി വളരാത്ത രീതിയിൽ നമ്മുടെ ആ ഒരു വരുന്ന സ്കാൽപ്പ് തന്നെ അടയുന്ന രീതിയിലേക്കാണ് നമ്മുടെ സ്കിന്നിന് സ്കാൽപ്പ് മൂടുന്ന രീതിയിലേക്കാണ് കൊണ്ടുപോകുന്നത്. അപ്പം അത് ഏറ്റവും ദോഷകരമായിട്ട് ചെയ്യുന്നു. പിന്നെ ധാരാളം പ്രോട്ടീൻ ഫൈബറും അടങ്ങിയ ഭക്ഷണമാണ് നമ്മൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തേണ്ടത്. അത് ഇപ്പം ഇത്രയും നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഇത്തരം ആഹാരങ്ങൾ ഒഴിവാക്കുക. ഇങ്ങനെ ഹോസ്റ്റലിലും മറ്റും പോയി ആ ഒരു രീതിയിൽ വെള്ളം പിടിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഴ്ചയിൽ 2-3 പ്രാവശ്യം മാത്രം തല കുളിക്കുക, അല്ലെങ്കിൽ മുടി കഴുകുക. പിന്നെ ആഴ്ചയിൽ ഒരിക്കൽ നിങ്ങൾ ഒരു ഹോട്ട് ഓയിൽ മസാജ് ചെയ്യുക. അതുപോലെ ഹോട്ട് ഓയിൽ മസാജ് ചെയ്യുന്നതിൻ്റെ അന്ന് തന്നെ പറ്റുമെങ്കിൽ ഒണിയൻ്റെ ജ്യൂസ്, സവോളയുടെയോ ചെറിയുള്ളിയുടെ ജ്യൂസ് നന്നായിട്ട് പിഴിഞ്ഞ് തലയിൽ തേക്കുക. ഇത് രണ്ടും ചെയ്യുക. ഇങ്ങനെ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നല്ലൊരു വീഡിയോയുമായിട്ട് ഇനിയും കാണാം. മുടി കൊഴിയുന്നതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഒഴിവാക്കേണ്ട കാര്യങ്ങളുമാണ് ഞാനിന്ന് പറഞ്ഞത്.
അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കുക. നന്നായിട്ട് മുടി നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകും, ആരും അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കേണ്ട. പിന്നെ മുടി കൊഴിയുന്നതിൽ അതിന് ശേഷവും മുടി കൊഴിയുന്നെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ഡോക്ടറിനെ കാണുക. എന്തെങ്കിലും ഹോർമോൺ ചേഞ്ച് ഉണ്ടെങ്കിൽ ഹോർമോണിന്റെ പ്രോബ്ലം കൊണ്ട് മുടി കൊഴിയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിയതിന് ശേഷം ടിപ്സുകൾ കണ്ടിന്യൂ ആയിട്ട് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. ബൈ ബൈ.